കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ പെരുമോളി ശങ്കരനാരായണൻ. രേവതി നക്ഷത്രക്കാർ വളരെ നല്ല വ്യക്തികളാണ്, പുരുഷന്മാരായാലും സ്ത്രീകളായാലും. അപ്പോൾ അല്പസമയം ധാരാളം പാലിക്കാൻ കഴിവുള്ളവരാണ് രേവതി നക്ഷത്രത്തിലെ സ്ത്രീകൾ. പിന്നെ അവർക്കൊക്കെ ആത്മാർത്ഥ ധാരാളം ഉള്ളവരാണ്, മത്സര ബുദ്ധികളുള്ളവരല്ല. പക്ഷെ മത്സരങ്ങളിലൊക്കെ അവർ പങ്കെടുത്താലും അവർക്ക് അവർ തന്നെ ജയിക്കണമെന്നൊരാഗ്രഹമുള്ളവരല്ല. പിന്നെ അധ്യാപക വൃത്തിക്ക് ഏറ്റവും കയമാവുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ലവരായി മാറുന്ന വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാർ. അത് പുരുഷനായാലും സ്ത്രീയായാലും വ്യത്യാസമില്ല. പിന്നെ ചില തീരുമാനങ്ങൾ നമുക്കെടുക്കണം വിചാരിച്ചാൽ വേഗത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും വേഗത്തിൽ ആ തീരുമാനം എടുത്തിട്ട് അതിൻ്റെ നല്ല വഴികളെ ഉപദേശിക്കാൻ രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കൂടുതൽ കഴിവുള്ളവരാണ്. അവർ ഭർത്താവിനെയായാലും ചേട്ടനെയായാലും കുടുംബനാഥനെയായാലും ആരെയെങ്കിലും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പ്രത്യേകം കഴിവുള്ളവരാണ് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ. പിന്നെ നക്ഷത്രത്തിലെ ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവും. അത് ചിലത് എല്ലാ കാലത്തും ഒരേപോലെ ഈ രേവതി നക്ഷത്രക്കാർ ഏത് നക്ഷത്രക്കാർക്കും ഒരേപോലെ കാലങ്ങൾ നിൽക്കില്ല. പിന്നെ ജിഹ്വാദോഷം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ടാ വേറെ. പിന്നെ അതുമാതിരി കരിങ്കണ്ണ് പറ്റുക, ഇതിലൊക്കെ വിശ്വാസമുള്ളവരാണ്, അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നേരെയാവാറുണ്ട്. പൊതുവേ രേവതി നക്ഷത്രക്കാർക്ക് സൗന്ദര്യബോധമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അവർ ചെയ്യുന്നത് അവരെ കണ്ടിട്ടും ആൾക്കാർ കണ്ണിടുക, അപ്പോൾ തലമുടി മുഴുവൻ പോവുക, ദേഹത്തിന് ക്ഷീണം തോന്നുക, എപ്പോഴും കിടക്കണം തോന്നുക, വിജയില്ലാതെ ആവുക, അങ്ങനെ പല ലക്ഷങ്ങളിലും അവരൊക്കെ ഉണ്ടാക്കി പെരുപ്പിച്ചിട്ട് എന്തായിക്കോട്ടെ അവർക്കത് ബോധ്യമാവുന്നു. അതിനുള്ള പരിഹാരങ്ങൾ ചെയ്താൽ അത് മാറും ചെയ്യാറുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞ് ചിങ്ങൾ ചില ക്ഷേത്രങ്ങളിൽ ചില പ്രത്യേക വഴിപാടുകൾ നടത്തുക. അതായത് കണ്ണിനെ ഈ വാഹനം കൊണ്ടുണ്ട്, അതായത് ചില ലോഹം കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ എടുത്ത് വയ്ക്കുക, ലോഹം കൊണ്ടുണ്ടാക്കിയ കണ്ണെടുത്ത് വയ്ക്കുക, ലോഹം കൊണ്ടുണ്ടാക്കിയ അത് വെള്ളിയോ സ്വർണമോ ഇരുമ്പ് എന്താച്ചാൽ വെള്ളി എന്താച്ചാൽ ആവാം, പക്ഷെ അധികം വില കുറഞ്ഞ ലോഹങ്ങളെ കൊണ്ടുണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ കണ്ണെടുത്ത് വയ്ക്കുക, കുടമണി എടുത്ത് വയ്ക്കുക, അത് നാവേർദോഷത്തിനാണ്. പിന്നെ സർപ്പപ്രതിമ എടുത്ത് വയ്ക്കുക, സർപ്പശാപങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം അതുണ്ട്. സർപ്പപ്രതിമ, ഗ്രഹപ്രതിമ, വീടിന് ദോഷമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നിച്ചെടുത്ത് വെച്ചാൽ കുറേയൊക്കെ സമാധാനങ്ങൾ വരും. പിന്നെ പ്രാർത്ഥന നന്നായി നടത്തുക, സന്ധ്യക്കൊക്കെ ഈശ്വര വിചാരം നടത്താറുള്ള പ്രാതാത മതങ്ങളെ അനുസരിച്ച് ഓരോന്ന് പ്രവർത്തിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ അപ്പോൾ സന്ധ്യാവന്ദനത്തിന് ഉപയോഗിക്കുന്ന ചില സ്തോത്രങ്ങളുണ്ട്. രാവിലെ ആണെങ്കിലൊക്കെ ഇന്നത് വേണം. അതായത് പൊതുവെ സന്ധ്യയ്ക്ക് ജപിക്കേണ്ടത് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദ്യം വരും. അതൊക്കെ പലർക്കും അറിയണ കാര്യങ്ങളാണ്. എങ്കിലും ഈ സന്ധ്യയ്ക്കൊക്കെ ചില സഹസ്രനാമം, ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. പിന്നെ രാമായണ മാസാകരണ കാലത്തൊക്കെ രാമായണം വായിക്കുന്നത് വളരെ വിശേഷപ്പെട്ട, അതൊന്നും അല്ലെങ്കിലും നമ്മുടെ ഫലങ്ങൾ അറിയാൻ രാമായണം പോലൊരു പുസ്തകം പ്രാർത്ഥിച്ചിട്ട് പകുത്തു വയ്ക്കുക, എന്നിട്ട് വലത്തെ പേജിൽ നിന്ന് ഏഴ് വരികൾ നീക്കിയിട്ട് പിന്നത്തെ ഏഴാമത്തെ വരികൾ നിങ്ങൾക്ക് പിന്നെ കുറച്ച് അങ്ങനെ വായിച്ചിട്ട് വയലിൽ തകര എന്ന് പറഞ്ഞ അക്ഷരത്തിൽ അവസാനിക്കുന്ന ദിക്ക് നോക്കി അവസാനിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ ആ ഏത് ഭാഗമാണ് രാമായണത്തിൽ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ഭാഗം അവർക്ക് ശരിയായിട്ട് ഭാവിയിൽ കിട്ടുമെന്നാണ്. പിന്നെ എന്തിനാണ് രാശി വെപ്പിക്കുന്നത്, പ്രശ്നം നടത്തണം എന്നൊക്കെ ചോദിക്കും. ഇതതിൻ്റെ എളുപ്പമാർഗമാണ് ഈ പറഞ്ഞത്. എല്ലാവരും എല്ലാ സമയത്തും ജോലിസിനൊന്നും കാണേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച അനവധി ആൾക്കാരെ പറ്റി എനിക്കറിയാം. എന്ത് തന്നെയായാലും നല്ല സ്വഭാവക്കാരാണ് ഈ രേവതി നക്ഷത്രം. പെരുമാറാൻ ഏറ്റവും നല്ലതാണ്, ഏറ്റവും ടോപ്പ്. അവസാന നക്ഷത്രമായാലും പലരും മാർക്കിടുമ്പോൾ ഏറ്റവും ടോപ്പായിട്ട് കൊടുക്കുന്നത് രേവതിക്കാണ്. രേവതിയിൽ തന്നെ ആണിനോ പെണ്ണിനോ ചോദിച്ചാൽ അത് സ്ത്രീകൾക്കാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഈ ജിഹ്വാദോഷത്തെ പറ്റി കാര്യം പറഞ്ഞു. തസ്കരഭയം എപ്പോഴും ഉള്ളവരാണ്, ഭയങ്കര പേടിയുള്ളവരാണത്. സൗന്ദര്യവതികളാകുമ്പോൾ തന്നെ അതിന് സാധ്യത കൂടുതലാണ്. ചതിക്കാനും പറ്റുന്ന ആൾക്കാരല്ല, ചതിയവർക്ക് വളരെയധികം പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം വ്യക്തിഗതമായിട്ട് സദാചാര ബോധമുള്ളവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. അവർ ചാരിത്രശുദ്ധിയുള്ളവരാണ്, അതുപോലെ തന്നെ സത്യം പറയുന്നവരാണ്, കളവ് പറയാത്തവരാണ്, കാര്യങ്ങളുടെ ഗൗരവമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, പ്രത്യുന്നമതിത്വം, അതായത് പ്രസൻസ് ഓഫ് മൈൻഡ് ധാരാളം ഉള്ളവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. അവർ മരണാനന്തര ചടങ്ങുകളൊക്കെ വിശ്വസിക്കുന്നു. ശ്രാദ്ധമുട്ടിലായാലും ബലിതർപ്പണങ്ങളായാലും വാവുബലിയായാലും അപ്പോൾ മരിച്ചുപോയ ആൾക്കാർക്ക് നമ്മുടെ കൈയോട് കുറച്ച് വെള്ളമെങ്കിലും എത്തണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ശരിക്കും കൃത്യമായിട്ട് ശുദ്ധമായിട്ടും ഉണ്ട്. പിറ്റേ ദിവസം പോയിട്ട് പിതൃതർപ്പണം നടത്താറുണ്ട്.
അതൊക്കെ അന്നത്തെ കാലത്ത് അധികം ആൾക്കാർ സ്ത്രീകളൊന്നും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് ധാരാളം. എങ്കിൽ കൊല്ലത്തിലൊരുക്കുകയൊക്കെയാണ്, ഇവിടെ വീട്ടിലെത്ര ആൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളൊക്കെ രേവതി നക്ഷത്രക്കാരെ എൻ്റെ അമ്മയൊക്കെ അതിനൊക്കെ പ്രാർത്ഥാർത്ഥ ഒരുക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. ആരെങ്കിലും മരിച്ചാലും ബലിതർപ്പണമൊക്കെ എൻ്റെ അമ്മയാണ് നടത്തിയിരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട കർക്കിടക വാവായാലും തുലാത്തര വാവായിട്ടൊക്കെ പോയിട്ട് മുങ്ങി വിളിച്ച് ബലിതർപ്പണമൊക്കെ നടത്താറുണ്ട്. പിന്നെ കാശി രാമേശ്വരം ഗയ അതാണ് ഇപ്പോൾ കാശി അതിൻ്റെ അടുത്ത്. പിന്നെ സംഗമം, അതായത് സംഗമം എന്ന് പറഞ്ഞ സ്ഥലം അറിയാലോ, അവിടെയൊക്കെ പോയിട്ട് ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗയാശ്രാദ്ധം കൂട്ടിയിട്ടുണ്ട്. കൽക്കട്ടയിൽ പോയിട്ടുണ്ട്. അവിടെയും ഇവിടെയും പറ്റാൽ വലിയ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവർ പോയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഋഷികേശ് അവിടെ പോയിട്ടുണ്ട്, ഹരിദ്വാർ പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ തീർത്ഥാടനമൊക്കെ നോർത്ത് ഇന്ത്യയിലും ധാരാളം പോകാറുണ്ട്. ഇവിടങ്ങളും മൂകാംബി ആയാലും ശബരിമല ആയാലും പിന്നെ ഇവിടെ കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു സ്ഥലമായ സ്ഥലത്ത് വലിയൊരു ശിവക്ഷേത്രമുണ്ട്, അവിടെയൊക്കെ പോയിട്ട് തർപ്പണങ്ങളൊക്കെ ചെയ്യാറുണ്ട് അവർ. അപ്പം എന്ത് തന്നെയായാലും സ്ത്രീകൾ പ്രകടനക്കേണ്ട ധാരാളം ഉപയോഗം വരുന്നത് ഈ ബലിതർപ്പണ വിഷയങ്ങളാണ്. പിന്നെ അതിനെപ്പറ്റി ഒന്ന് പറയുന്നത്, വളരെയധികം സത്യം മാത്രം പറയുന്ന വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാർ. ഭരണി, രോഹിണി, ഉത്രട്ടാതി, തിരുവാതിരക്ക അവർക്ക് മോശമായ നക്ഷത്രങ്ങളാണ്. പിന്നെ സാഹിത്യം, സുകുമാര കലകൾ, ജ്യോതിഷം, കൈനോട്ടം, അധ്യാപക വൃത്തി, രാഷ്ട്രീയ തലത്തിൽ ശോഭിക്കൽ, ഇതൊക്കെ രേവതി നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം ഒരു ശോഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. പിന്നെ പാചകലയും ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരു സദ്യ ഉണ്ടെങ്കിൽ വേറെ ആൾക്കാരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മളുടെ കാലത്തൊക്കെ ആണെങ്കിൽ വീട്ടിൽ സദ്യയൊക്കെ ഉണ്ടെങ്കിൽ പിറന്നാളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ വേറെ ആരുമില്ല ദഹനത്തിന്, എൻ്റെ ദഹനത്തിന് എൻ്റെ അമ്മയാണ് പ്രവർത്തിച്ചിരുന്നത്. കൃഷിയുടെ മേലോട്ടം ദഹിക്കാനും അമ്മയാണ് പാടത്തൊക്കെ പോയിരുന്നത്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. എങ്കിൽ കൂടി വളരെയധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആളാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് ദേഷ്യമൊന്നും വരില്ല. കുട്ടികളെ കിടക്കി പേടിപ്പിക്കാൻ ശാസിച്ചൊന്ന് വരാം, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല, അവർക്ക് കുറ്റബോധം അറിയില്ലല്ലോ, തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ വല്ലതും പ്രവർത്തിച്ചാൽ അത് കണ്ടെങ്കിൽ അമ്മ ശരിക്കും അങ്ങനെ എഴുതട്ട കുട്ടിയുമേലേ, നീ അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കാറുള്ള ആൾക്കാരാണ്. അതിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഈ രേവതി നക്ഷത്രം. അപ്പോൾ അത് ഏറ്റവും നല്ല ഒരു സ്വഭാവവൈശിഷ്ട്യമുള്ളവരായിരിക്കും. അപ്പോൾ രുദ്രാക്ഷമാല കഴുത്തിലും മറ്റൊന്ന് മനസ്സിലും എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ പോലെയല്ല ഈ രേവതി നക്ഷത്രക്കാർ. എന്താ പറഞ്ഞാൽ അത് പ്രവർത്തിക്കുക. ഒരാളെ അറിയാണ്ടൊന്നും ചോദിക്കില്ല, ഞാൻ ഇന്നതൊക്കെ ഉണ്ട്, നിങ്ങൾ ഇന്നത് ചെയ്ത് ശരിയായില്ല എന്ന് തുറന്ന് പറയാനും മടിക്കാത്ത വ്യക്തികളാണ് രേവതി നക്ഷത്രക്കാർ. അവർ അതിർത്തി തർക്കമൊന്നും ഉണ്ടാക്കുന്നതല്ല, അനാവശ്യമായിട്ട് കുറ്റാരോപണങ്ങൾ ഉണ്ടാക്കുന്നവരല്ല. പല ആൾക്കാരും അവിടെ അടുത്തൊക്കെ എന്തെങ്കിലും കേസുകളൊക്കെ ഒന്ന് എൻ്റെ അമ്മോടൊക്കെ ഉണ്ട് പോലീസൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു, അമ്മ അറിഞ്ഞ വിവരങ്ങൾ സത്യസന്ധമായിട്ട് പറയും, അതായിരുന്നു. അപ്പോൾ അതൊരു നല്ല കാര്യമെന്നോ ചീത്ത കാര്യമെന്നല്ല പറഞ്ഞതിൻ്റെ കാര്യം, എല്ലാവർക്കും ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു നക്ഷത്ര ശാഖയാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം ഒരാൾ കുടുംബത്തിലുണ്ടെങ്കിൽ അത് പിന്നെ ഒന്നും പേടിക്കാനില്ല. രേവതി കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. അപ്പോൾ അത്ര നല്ല പെരുമശ്യമായ പെരുമാറ്റം, കള്ളത്തരങ്ങളിൽ അറിയാത്ത വ്യക്തികൾ, മറ്റുള്ളവർ കുറച്ച് ചീത്ത പറഞ്ഞാലും അത് ക്ഷമിക്കുന്നവർ, അങ്ങോട്ടൊന്നും എതിർത്ത് പറയാത്ത ആൾക്കാർ, ഇതൊക്കെയാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ സഹനശക്തി പറഞ്ഞറിയിക്കാൻ വയ്യ. ഒരു മുറിവും പറ്റാലും ഗംഭീര പ്രസവത്തിനൊക്കെ ഒന്നും ഹോസ്പിറ്റലൊന്നും പോകേണ്ട കാര്യങ്ങളില്ലാത്ത കാലഘട്ടത്തിൽ പ്രസവേദന വന്നാലും എല്ലാം സഹിച്ചും കൊണ്ട് അവർ നല്ലൊരു ഭാവിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. ഒന്നും ഒരു നിലവിളിക്കാതെ ജീവിക്കുന്ന ആൾക്കാരാണ് പ്രസവേദന സമയത്തൊക്കെ ഈ രേവതി നക്ഷത്രക്കാർ. ഇന്നെല്ലാം അതിനെ മാറ്റി സിസേറിയനൊക്കെ ആയി മാറ്റിയ കാലഘട്ടത്തിലാണ് നമ്മൾ, അത് സംഭവിക്കാറില്ല. എങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നത്, ഏറ്റവും നല്ല സ്വഭാവ ശുദ്ധിയുള്ളവർ, പരിസരബോധം നന്നായി ഉള്ള ആൾക്കാർ, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏതാണ് നന്മ എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ഈ രേവതി നക്ഷത്രക്കാർ. ഇത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരു കുഴപ്പം വരുന്നില്ല. ഏറ്റവും നല്ല നക്ഷത്രം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും രേവതി നക്ഷത്രം എന്ന്. മറ്റ് പലരുടെയും അഭിപ്രായം അങ്ങനെയാണ്. ഒരു ദോഷത്തിനും പോവാതെ, ഒരു പാപകർമ്മത്തിനും പോവാതെ, ഒരു പ്രത്യേക ഭാഗം ചായവ് കൊടുക്കാതെ ജീവിക്കുന്നവരാണ് രേവതി നക്ഷത്രക്കാർ. അവർക്ക് കാര്യങ്ങളുടെ വാക്കിൽ നിന്ന് മൊത്തം ഇടയ്ക്ക് പട്ടിണി കിടക്കേണ്ടി വരാം. രാവിലെ പാടത്തൊക്കെ പോയിട്ട് വൈകുന്നേരമാണ് ഇടയ്ക്ക് തിരിച്ചു വരിക, അതുവരെ ഒന്നും കഴിക്കില്ല. വീട്ടിൽ നിന്ന് മാത്രം വലുതും കഴിക്കുന്ന ഒരു ശീലമുള്ളവരാണ് അന്നത്തെ കാലം. അന്ന് ഈ എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ അയിത്ത മുതലായൊക്കെ കുറേശ്ശെ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ അമ്മയുടെ കുട്ടിക്കാലമൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് വിട്ടാൽ പിന്നെ ഒന്നും കഴിക്കില്ല. വീണ്ടും തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് കുടിക്കഴിഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് അവർ വെള്ളം തന്നെ കുടിച്ചിരുന്നുള്ളൂ എന്നാണ് സത്യം. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആ മനസ്ഥിതി ഉണ്ടാക്കാൻ വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ രേവതി നക്ഷത്രത്തിൻ്റെ
ഒരു സ്വഭാവമാണെന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചുറ്റുപാടുകളൊക്കെ വളരെ നന്നാക്കാൻ ഇവർ ശ്രമിക്കും. പിന്നെ അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് പറയും. അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ മരണാന്തര കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതൊക്കെ അന്ധവിശ്വാസമാവാം, അല്ലെങ്കിൽ നിന്ന ദൈവത്തെ ഭജിച്ചാൽ നിന്നത് രക്ഷപ്പെടും, അല്ലെങ്കിൽ ത്രയംബകം മന്ത്രം ജപിച്ചാൽ ആയുസൊക്കെ കൂട്ടി കിട്ടും, അല്ലെങ്കിൽ സൂര്യനെ പറ്റിയിട്ടുള്ള മന്ത്രം ജപിച്ചാൽ, അതായത് ഗായത്രി മന്ത്രം, സൂര്യഗായത്രി ജപിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്ന് ചേരും. ഇതൊക്കെ പറയണത് ശരി, സുബ്രഹ്മണ്യനെ വിചാരിച്ചാൽ തന്നെ കാര്യങ്ങൾ ശരിയാവും, അയ്യപ്പനെ വിചാരിച്ചാൽ എന്നൊക്കെ ശരിയാവും എന്ന് അവർക്കൊക്കെ ബോധമുണ്ടെങ്കിലും എല്ലാം അവർ ശ്രമിക്കും. അതുകൊണ്ട് ലോകസംസ്ഥ സുഖനോ ഭവന്തു എന്ന ആശയം മുൻനിർത്തി കണ്ടുകൊണ്ടാണ് ഈ രേവതി നക്ഷത്രക്കാരുടെ പ്രവൃത്തികളെല്ലാം. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു മുഹൂർത്തത്തെ പറ്റിയിട്ട്, ഒരു നക്ഷത്രമാണത്, പക്ഷെ അഭിജിത്ത് മുഹൂർത്തം വിശേഷമാണ്. മറ്റേ മുഹൂർത്തങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു ഗ്രഹമുള്ളത് ശരിയാണ്, അത് ഉത്രാടത്തിൻ്റെയും തിരുവോണത്തിൻ്റെയും മധ്യത്തിലാണ്. ഉത്രാടം പത്രാടം എന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഉത്രാടം പത്രാടം പിന്നെ തിരുവോണം, ഈ പത്രാടമാണ് അഭിജിത്ത് എന്ന് പറയുന്നത്. പലരും മറ്റു മുഹൂർത്തങ്ങൾ കിട്ടിയില്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം സ്വീകരിക്കാറുണ്ട്. അത് ഏതാണ്ട് ഉച്ച നേരത്താണ്. അത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഉച്ച നേരത്തെ അങ്ങനെ വിവാഹം കഴിച്ചാലോ അതൊക്കെ മറ്റൊന്നും നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ നേരെ സെൻറ്ററിൽ നിന്നെടുത്ത ഒരു 10 മിനിറ്റ് അപ്പുറപ്പുറൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചാൽ അതൊരു ദോഷമല്ല. പലരും അങ്ങനെ ഒരു മുഹൂർത്തം നോക്കാതെ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്യേണ്ട സമയമാണ് ഈ അഭിജിത്ത് മുഹൂർത്തം എന്നും കൂടി ഞാൻ പറയുന്നു. അതും ഒരു ഗ്രഹമാണ്, പക്ഷെ അതിൻ്റെ മറ്റു രണ്ട് ഗ്രഹത്തിൻ്റെയും മറവ് കൊണ്ട് അത് ശരിക്കും പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യം ലഭിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഈ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രസക്തിയില്ലാതെ പോയത്. അപ്പോൾ അങ്ങനെ 28 നക്ഷത്രം ഉണ്ടെന്നുള്ള വാദം ശരിയാണ്, പക്ഷെ നമുക്ക് അനുഭവം നോക്കുമ്പോൾ അത് 27 നക്ഷത്രമാണ്. അതിൽ 27-ാമത്തെ ഈ രേവതി നക്ഷത്രമാണ് 1-ാമത്തെ നക്ഷത്രമായിട്ട് വന്നിരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒന്ന് കഴിഞ്ഞാൽ ഓരോന്നും അശ്വതി മുതലാക്കി അങ്ങനെ എണ്ണി ഒന്ന് അശ്വതി ആദ്യം ഒന്ന് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനെയല്ല. ഇത് ഗ്രഹങ്ങളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ നീക്കുപോക്ക് മനസ്സിലാക്കിയിട്ട് അശ്വതി മുതൽക്ക് രേവതി വരെ എത്തുമ്പോൾ ആ റൗണ്ട് എത്തുന്നു. അങ്ങനെ ആകുമ്പോൾ തന്നെ നോക്കുമ്പോൾ രേവതി നക്ഷത്രത്തിനെ കുറിച്ച് കൂടുതൽ മാർക്ക് കൊടുക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത്രയേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ശാന്തമായി ജീവിക്കുന്ന, നല്ലൊരു വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന, ഉപകാരപ്രദമായ വർക്കുകളെല്ലാം ചെയ്യുന്ന, പറഞ്ഞു കേൾക്കുന്ന, മൃഗങ്ങളിലൊക്കെ സ്നേഹം ചൊരിയുന്ന, അതായത് വെള്ളമൊക്കെ ദാഹിച്ചിട്ടാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ ആയി കൃഷി, പോത്തായാലും കാളയായാലും ഒക്കെ കൃഷിക്ക് കൊണ്ടുപോകുമ്പോൾ അവർ വെയിലൊക്കെ ഉണ്ടാകും, ധാന്യമൊക്കെ ഇളക്കി വെള്ളം കുടിക്കാനുള്ള സമയം കൊടുക്കില്ല, ഉന്തി കൊണ്ടുവരും. അപ്പോൾ അവർക്ക് വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരു വലിയൊരു പാത്രത്തിൽ, പരന്ന പാത്രത്തിൽ, ആളമുള്ളതിൽ വെള്ളം വെച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവും. അത് അല്ലെങ്കിൽ പിന്നെ അതിൽ കഴിക്കാൻ ചില തവിടോ എന്തെങ്കിലും ചേർത്തിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ വന്ന വഴിക്ക് അവർ മോന്തി കുടിക്കണ കണ്ടാൽ നമുക്ക് അത് വലിയൊരു ഗുണം പുണ്യം ചെയ്തു നമുക്കൊക്കെ തോന്നും. അങ്ങനെ രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവങ്ങളെപ്പറ്റി വർണ്ണിച്ചു തുടങ്ങിയാൽ അതിനറ്റമില്ല. അപ്പോൾ രേവതി നക്ഷത്രങ്ങളെ നമ്മളൊരു മോശമാക്കി വിടരുത്. രേവതിക്ക് അതിൻ്റേതായ നന്മയുള്ള ഒരു നക്ഷത്രമാണ്. അപ്പോൾ ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആ നന്മ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരുമാണ് അത്. അതുകൊണ്ട് ഇത്രയും നല്ല നക്ഷത്രങ്ങൾ നമുക്കുണ്ടായിട്ട് എന്താണ് ഇങ്ങനെ ക്ലേശങ്ങളൊക്കെ വരെ അഭിപ്രായങ്ങൾ മാറാമെന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരമില്ല. ഉത്തരമില്ല, അതൊക്കെ കലികാല എന്ന് പറഞ്ഞിട്ട് ഒഴിവാകലായിരിക്കും ഭേദം. എന്നാലും രേവതി നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ട്, സൽഗുണ സമ്പന്നരാണ് അവർ. എവിടെ ചെല്ലുന്നു അവിടേക്ക് ആ വിജയം അവർക്കുണ്ടാവും. സർവത്ര വിജയി ഭവേൽ എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് രേവതി നക്ഷത്രക്കാരുടെ ഓരോ പ്രവൃത്തിയും കാണുന്നത്. ഇടയ്ക്ക് ഏതിനും ഒരു എക്സംഷൻസ് ഉണ്ടല്ലോ, ചിലരെല്ലാം വിചാരിച്ച പോലെയല്ലേ. ഒന്നിന് ഒരു 100 കാര്യം എടുത്താൽ ഇടയ്ക്ക് ഒന്നിനൊക്കെ ഒരു ദ്വാരം ഉണ്ടാവും. ഒരു 100 നോട്ടുകൾ എടുത്താൽ ഇടയ്ക്ക് ഒന്നിനൊരു ദ്വാരമൊക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ 100 എടുത്തു കഴിഞ്ഞാൽ ഒന്നിന് എന്തെങ്കിലും ഒരു കീറലോ മറ്റൊക്കെ ഉണ്ടാവാം. അത് സാമാന്യമാണത്. അപ്പോൾ അങ്ങനെ രേവതി നക്ഷത്രക്കാർ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അതിനെ നമ്മളെ കൊണ്ട് ഉത്ബോധിപ്പിക്കുന്നവരും അതിന് തടസ്സമില്ലാണ്ട് പ്രവർത്തിക്കുന്നവരുമാണ്. ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. കൃഷ്ണ ഗുരുവായൂരപ്പ.